അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ സൺഡേ കഥ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ കഥയാണ്. അത് രണ്ട് സുഹൃത്തുക്കൾ, അല്പം പ്രായമുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. അവരൊരു ദിവസം ഒരു വാഹനത്തിലിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പരസ്പരം ചെറിയൊരു തർക്കമായി. തർക്കം ഇങ്ങനെയാണ്, രക്തത്തിൻ്റെ കളറ്, ബ്ലഡിൻ്റെ കളർ ചുവപ്പാണ് പച്ചയാണ് എന്നുള്ളതാണ് തർക്കവിഷയം. സോ ഒരാൾ പറഞ്ഞു, നമ്മുടെ രക്തത്തിൻ്റെ കളറ് ചുവപ്പാണ്. മറ്റുള്ള പറഞ്ഞു, അല്ല പച്ചയാണ്. അല്ല ചുവപ്പാണ്, അല്ല പച്ചയാണ്, ചുവപ്പാണ്, പച്ചയാണ്. തർക്കമായി, പരസ്പരം നല്ല തർക്കമായി. അവസാനം ഒരാൾ ഇത്തിരി രക്തം പൊടിച്ചിട്ട് കാണിച്ചു കൊടുത്തു, പൊളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഇത് രക്തമല്ലേ, ഇത് ചുവപ്പല്ലേ. അപ്പോൾ മറ്റാൾ പറഞ്ഞു, നോക്ക് ഇത് പച്ചയല്ലേ, ഇത് ഒരിക്കലും ചുവപ്പല്ലല്ലോ. അതും പൊളിക്കാതെയും ശരീരത്തിൻ്റെ അകത്തുള്ള രക്തവും കാണിച്ചു കൊടുത്തു. രണ്ടുപേരും പരസ്പരം തർക്കം തുടർന്നു. തർക്കം അവസാനം രാജാവിൻ്റെ അടുക്കലെത്തി. രാജാവ് രണ്ടുപേരെയും വിളിച്ചു, എന്താണ് വിഷയം. രണ്ടുപേരും വിഷയം അവതരിപ്പിച്ചപ്പോൾ രാജാവ് അവസാനം ഈ ചുവപ്പാണ് രക്തം എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ വിധി കൽപ്പിച്ചു. അദ്ദേഹത്തിനെതിരെ വിധി കൽപ്പിച്ച് സംഭവമൊക്കെ തീർന്ന ശേഷം ചുവപ്പാണ് രക്തം എന്ന് പറഞ്ഞ ആ സുഹൃത്ത് രാജാവിനോട് ചോദിച്ചു, രാജാവെ അങ്ങേക്കറിയില്ലേ നമ്മുടെ രക്തത്തിൻ്റെ കളർ ചുവപ്പാണ്, പിന്നെന്തിനാണ് ഓപ്പോസിറ്റ് പറഞ്ഞ കളവ് പറഞ്ഞ ആ വ്യക്തിക്ക് നിങ്ങൾ അനുകൂലമായി വിധിക്കുകയും എനിക്ക് പ്രതികൂലമായി വിധിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? രാജാവ് പറഞ്ഞ ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ ചിന്താ വിഷയം. രാജാവ് പറഞ്ഞു, നിനക്ക് രക്തം ചുവപ്പാണ് എന്ന് ശരിക്കും അറിയാം, നിനക്ക് രക്തം ചുവപ്പാണ് എന്ന് ശരിക്കും അറിയാം, എന്നിട്ടും നീ രക്തം പച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചു. നിനക്കറിയാവുന്നൊരു സത്യത്തെ നീ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും നിന്റെ എതിർകക്ഷിയായ ആൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് അവനോട് നീ വാദിച്ച് 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 നിന്റെ സമയം കളഞ്ഞു, നിന്റെ സൗകര്യങ്ങൾ കളഞ്ഞു, നിന്റെ ഊർജം കളഞ്ഞു. അങ്ങനെ നിനക്ക് സത്യമായി തോന്നുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, മറ്റൊരാൾ അംഗീകരിച്ചില്ല എങ്കിലും നീ അതിന് വേണ്ടി ഒരുപാട് തർക്കിക്കരുത്. ആ പാഠം നീ പഠിക്കാൻ വേണ്ടിയാണ് നിനക്കെതിരെ ഞാൻ വിധി പ്രസ്താവിച്ചത് എന്ന് രാജാവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ് ഉൾക്കൊള്ളാനായത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, നാമും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പാഠമാണത്. എല്ലാവരുടെയും ശരികൾ ഒന്നാവണമെന്നില്ല. ഒരേ വിഷയത്തിൽ രണ്ട് ശരി ഉണ്ടാവാം. രണ്ട് കാഴ്ചപ്പാടിലൂടെ ഒരു വിഷയത്തെ നോക്കിക്കാണുമ്പോൾ രണ്ട് ശരികളുണ്ടാവാം. നാം വിശ്വസിക്കുന്ന ഒരു ശരി തന്നെയാണ് മറ്റേയാളെ വിശ്വസിക്കുന്നത് എന്ന് നാം വാശി പിടിച്ചാൽ അത് നടക്കണമെന്നില്ല. നമ്മുടെ ശരി നമ്മുടെ ഭാഗത്തുള്ള ശരിയും മറ്റൊരുത്തിൻ്റെ വീക്ഷണം അവൻ്റെ ശരിയുമാണ്. നിലവിൽ ഒരുപാട് തർക്കങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത്, നമ്മുടെ ചുറ്റുപാടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തർക്കങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. തർക്കത്തിനൊരിക്കലും അവസാനമുണ്ടാവുകയില്ല. എല്ലാ വിഷയങ്ങളിലും തർക്കമുണ്ടാകും. രണ്ട് പേര് പറയുന്നതും ശരിയായിരിക്കാം, രണ്ട് കൂട്ടർ വാദിക്കുന്നതും ശരിയായിരിക്കാം. നാം പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു പിടിവാശി നമുക്ക് പാടില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇവരോടൊക്കെ തർക്കിക്കുമ്പോൾ, ഇവരോടൊക്കെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പരസ്പരം തർക്കമുണ്ടാകുമ്പോൾ, ആ തർക്കത്തിൽ താൻ പിടിച്ച മുയലിനെ എപ്പോഴും മൂന്ന് കൊമ്പാണ് എന്ന വാശി ഉണ്ടാവാതെ വിട്ടുവീഴ്ചക്കും എല്ലാ വിഷയങ്ങളിലും രണ്ട് കാഴ്ചപ്പാടും രണ്ട് ശരികളുമുണ്ട് എന്ന കാഴ്ചപ്പാടോടുകൂടി, എന്ന മനസ്സിലാക്കലോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം, നല്ല ജീവിതം കാഴ്ചവെക്കാം. അള്ളാഹു തുണക്കട്ടെ. അസ്സലാമു അലൈക്കും.